بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا ونبينا محمد وعلى آله وصحبه أجمعين. ഇന്ന് പുതുതായി നമുക്ക് പഠിക്കാനുള്ള നിയമം, ശാക്കിനായ നൂൻ തന്മീൻ എന്നിവയ്ക്ക് ശേഷം യൂമനു എന്ന പദത്തിലെ നാലക്ഷരം. യൂമനു എന്നും പറയാം, ഇനി വേണമെങ്കിൽ നമുക്ക് നൗമി, നമുക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് അതാണെങ്കിൽ അതും പ്രയോഗിക്കാം. നൗമി എന്ന് പറഞ്ഞാലും ആ നാലക്ഷരങ്ങൾ തന്നെയാണ് വരിക. നൂന്, വാവ്, മീമ്, യാ, ഈ നാലക്ഷരങ്ങൾ സാക്കിനായ നൂൻ തന്മീൻ എന്നിവയ്ക്ക് ശേഷം വന്നാൽ എന്ത് ചെയ്യണം? ഈ നാല് അക്ഷരങ്ങളെ നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. ഒരു സാക്കിനായ നൂന, സാക്കിനായ നൂൻ എന്ന് പറഞ്ഞ ഹർക്കത്തില്ലാത്ത നൂന്, ഒരു ഹർക്കത്തില്ലാത്ത നൂനോ അല്ലെങ്കിൽ തൻവീൻ ഫത്ഹെ കസ്റ ലമ്മ ഇതിലേതെങ്കിലും ഒന്ന് വന്നു, അതിന് ശേഷം വരുന്ന അക്ഷരം നൂന, വാവ്, മീമ്, യാ ഇതിൽപ്പെട്ട ഏതെങ്കിലും ഒന്ന് ആയാൽ അവിടെ എങ്ങനെയാണ്, എന്ത് ഹുക്കുമാണ് നമ്മൾ പാലിക്കേണ്ടത് വിശുദ്ധ ഖുർആനിൽ? നന്നായി ശ്രദ്ധിക്കുക. ഈ സാക്കിനായ നൂൻ തന്മീൻ എന്നിവയെ ആദ്യം പറഞ്ഞ സാക്കിനായ നൂൻ അല്ലെങ്കിൽ തന്മീൻ രണ്ടും ഒന്നാണ്. ഇതിന്റെ നൂൻ തന്മീൻ എന്ന് പറയുമ്പോൾ വലിയൊരു സംഭവമായി തോന്നുന്നുണ്ട്. നൂൻ എന്ന് പറഞ്ഞാലും തന്മീൻ എന്ന് പറഞ്ഞാലും ഒന്നാണ്, അത് ആദ്യം മനസ്സിലാക്കി വെക്കണം. ഉച്ചാരണത്തിൽ ഒന്നാണ്. മർഹബൻ, മർഹബൻ എന്ന് ബാവും നൂനോട്ട് എഴുതിയാലും മർഹബൻ എന്ന് വായിക്കും. ബാവിന് രണ്ട് തന്മീൻ ഫത്ഹയിട്ട് അലിഫിട്ടാലും മർഹബൻ എന്ന് വായിക്കും. എഴുത്തിൽ മാത്രമേ വ്യത്യാസം കാണുന്നുള്ളൂ, ഉച്ചാരണത്തിൽ ഒന്നാണ് രണ്ടും. അപ്പോ നൂന് തന്മീൻ രണ്ടും ഒന്നായി നമ്മൾ എണ്ണാൻ കാരണം രണ്ടും ഉച്ചാരണത്തിൽ ഒന്നായത് കൊണ്ടാണ്. അപ്പോൾ പറയുന്നത് ഈ സാക്കിനായ നൂൻ തന്മീൻ എന്നിവയ്ക്ക് ശേഷം നൂന്, വാവ്, മീം, യാ ഏതെങ്കിലും ഒന്ന് വന്നാൽ നൂൻ തന്മീൻ എന്നിവയെ ശേഷമുള്ള നൂന്, വാവ്, മീം, യാ നാലാൽ ഒന്നിലേക്ക് ഇദ്ഗാം ചെയ്തുകൊണ്ട് മണിച്ചുകൊണ്ട് ഓതണം. ഇദ്ഗാം ചെയ്ത് മണിച്ചുകൊണ്ട് ഓതണം. ഇദ്ഗാം ചെയ്യുക, ഇദ്ഗാം ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നാമത്തെ അക്ഷരത്തിന്, അഥവാ ഒന്നാമത്തെ അക്ഷരം സാക്കിനായ നൂനാണ് അല്ലെങ്കിൽ തന്മീൻ, അതിനെ രണ്ടാമത്തെ അക്ഷരമായ നൂന്, വാവ്, മീം, യാ ഇതിൽ ഏതെങ്കിലും ഒന്നാണ് രണ്ടാമത് വരുന്നത്. ഉദാഹരണങ്ങൾ പറയുമ്പോൾ ശരിക്ക് കറക്റ്റായി മനസ്സിലാക്കണം. അപ്പൊ ഈ നൂനും തന്മീൻ എന്നിവയെ ശേഷമുള്ള നൂന്, വാവ്, മീം, യാ നാലാൽ ഒന്നിലേക്ക് പ്രവേശിപ്പിച്ച് രണ്ടിനെയും കൂടി ഒന്നാക്കി ശബ്ദുള്ള അക്ഷരമാക്കി ഉച്ചരിക്കും. ആ ശബ്ദുള്ള അക്ഷരമാക്കി ഉച്ചരിക്കുന്നത് എങ്ങനെയായിരിക്കണം? ഊന്നത്തോടുകൂടെ ആയിരിക്കണം, മണിച്ചുകൊണ്ടായിരിക്കണം എന്നാണ്. നമ്മൾ ഉദാഹരണം പറയാം, പെട്ടെന്ന് മനസ്സിലാവും. നൂന്, വാവ്, മീം, യാ നാലക്ഷരമാണല്ലോ ഉള്ളത്. അപ്പോ ആദ്യം നമ്മള് നൂനിന് ഒരു ഉദാഹരണം പറയും, അല്ലെങ്കിൽ നമ്മൾ കിതാബിൽ നേരത്തെ പറഞ്ഞ പിന്നെ നൗമി എന്നത് ഒഴിവാക്കിയിട്ട് വേണമെങ്കിൽ യൂമനു എന്നെടുക്കുക. യൂമനു ആ നാല് വേർഡും നാലക്ഷരങ്ങളും പഠിക്കാൻ വേണ്ടി ഒരു വേർഡ് പറഞ്ഞതാട്ടോ യൂമനു. അത് അങ്ങനെ ഒരു കിതാബ് പിന്നെ എന്തല്ല, നമ്മൾ പ്രത്യേകമായി പഠിച്ചുവെക്കേണ്ട ഒരു വേർഡ് ഒന്നല്ല, നമുക്ക് നാലക്ഷരം കിട്ടാൻ വേണ്ടി നാലും കൂടി കൂട്ടിയിട്ടുള്ള ഒരു വേർഡ് പറഞ്ഞത് മാത്രം. യൂമനു, യാ, വാവ്, മീമ്, നൂന്. അപ്പൊ ആദ്യം യാഗിന് ഉദാഹരണം എടുക്കുക. യാ എവിടെ വരുന്നത്? നൂനിന്റെ ശേഷം അല്ലേ തന്മീനിന്റെ ശേഷം? ഒക്കെ നമ്മൾ സാധാരണ ഓതുന്നതാണ്, ഓതുന്നതാണ്, നമ്മൾ സ്ഥിരം ഓതുന്നതാണ്. പക്ഷെ അതിന്റെ ഹുക്കും അറിഞ്ഞ് ഓതുന്നതും അറിയാതെ അങ്ങ് ഓതി റെഡിയായി പോകുന്നതും തമ്മിൽ മാറ്റണം. അറിയാതെ അങ്ങ് ഓട്ടോമാറ്റിക്കലി അങ്ങ് റെഡി ആയി പോയാൽ ഉള്ള കുഴപ്പം ചില സമയത്ത് അങ്ങ് തെറ്റും എന്ത് അവിടെ അങ്ങനെ ഓതി എന്ന് പറയുമ്പോൾ അങ്ങനെ വെപ്രാളപ്പെടുക, എന്താ അങ്ങനെ അങ്ങനെ ഓതിയെന്ന് ചോദിച്ചാൽ മറുപടിയില്ല. അതേസമയത്ത് അവിടെ ഉള്ള ഹുക്കും നമ്മൾ അറിഞ്ഞ് മനസ്സിലാക്കി ഓതിയാൽ അവിടെ തെറ്റൂല, അഥവാ തെറ്റിയാൽ അല്ലാ അത് ശ്രദ്ധിക്കാതെ വന്നു പോയതാണ് സാറെ, അല്ലെങ്കിൽ അങ്ങനെ തെറ്റിപ്പോയത് എനിക്ക് അറിയാതെ അങ്ങനെയാണെന്നുള്ളത് ആ ഒരു ബോധം. അപ്പൊ ആ ഒരു ബോധത്തോടുകൂടി ഓതണമെങ്കിൽ നമ്മൾ അത് മനസ്സിലാക്കി. ഇവിടെ നൂന് തന്നെ അവിടെ ആദ്യമായി നമ്മൾ നൂന എടുക്കണം, തന്മീൻ നമുക്ക് രണ്ടാം പാർട്ടായി.
ആദ്യം നൂൻ, നൂനിന് ശേഷം സാക്കിനായ നൂനിന് ശേഷം യാ വന്നാൽ എങ്ങനെയുണ്ടാകും? ഒരു ഉദാഹരണം പറയാം. മൻ, മൻ നൂന് വന്നത് കണ്ടോ, മൻ നൂന് ശേഷം വരുന്നത് യശ എന്നാണ്. അപ്പൊ സാക്കിനായ നൂനിന് ശേഷം യാ വന്നു, സാക്കിനായ നൂനിന് ശേഷം യാ വന്നു. ഈ പറയുന്ന നിയമങ്ങളൊന്നും ഖുർആനിന്റെ ഒരു നിയമങ്ങളും ഒരിടത്തേക്ക് മാത്രമല്ല, എല്ലാ ഈ നിയമം ഈ ഇതുപോലുള്ള മുഴുവൻ സ്ഥലത്തേക്ക് വന്നു. അപ്പൊ സാക്കിനായ നൂനിന് ശേഷം യാ വന്നാൽ നൂനിനെ യാഇലേക്ക് ഇദ്ഗാമ ചെയ്യണം എന്ന് പറഞ്ഞാൽ നൂനിനെ എടുത്തിട്ട് യാഇന്റെ ഉള്ളിൽ ഇടണം എന്നർത്ഥം. ഇപ്പൊ യാ എന്തായി, ഷദ്ദുള്ള ഒരക്ഷരം. നൂനോ, നൂന് യാഇന്റെ ഉള്ളിൽ പോയി. അപ്പൊ ഇനിയുള്ള നിയമം എന്താ, മാ കഴിഞ്ഞാൽ ഷദ്ദുള്ള യാ പറയണം, നൂനവിടെ അല്ലല്ലോ, മാ കഴിഞ്ഞാൽ ഷദ്ദുള്ള യാ പറയണം. ഈ ശബ്ദുള്ള യാഗ് പറയുന്നത് എങ്ങനെയായിരിക്കണം, മൂക്ക് കൊണ്ട് ഹൈഷൂമ് കൊണ്ട് തരിമൂക്ക് കൊണ്ട് ഉന്നത്തി ചെയ്തുകൊണ്ട്. അപ്പൊ എങ്ങനെ പറയാ, മയ്യ മയ്യ എന്ന സ്ഥലത്ത് ഇദ്ഗാം ചെയ്തുകൊണ്ട് പിന്നെ ഇത് ഉന്നത്തി ചെയ്തുകൊണ്ട് മണിച്ചുകൊണ്ട് പറയാ, മയ്യ എങ്ങനെ, മയ്യ ഇത് അറിയാത്ത ചിലരെങ്കിലും ഇത് ഈ ഹുക്മന്റെ പേരാണ് ഇദ്ഗാമുബി ഗുന്ന. നമ്മൾ മദ്രസയിലൊക്കെ പഠിച്ച ഇദ്ഗാമുബി ഗുന്ന എന്ന് പറയുന്നതാണ് ഇദ്ഗാമുൻ. നൂനിനെ ഇദ്ഗാം പിന്നെ ശേഷമുള്ള അക്ഷരത്തിലേക്ക് ഇദ്ഗാം ചെയ്യുക, മണിക്കലോടുകൂടെ എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഈ ഇദ്ഗാമുബി ഗുന്നയുടെ സ്ഥലങ്ങളിൽ ചിലരൊക്കെ എന്ത് ചെയ്യുന്ന അറിയാം, മൻ യഅമൽ എന്ന് പറയും. അപ്പൊ അവരെന്ത് ചെയ്യുന്നില്ല, നൂനിനെ യാഇലേക്ക് ഇദ്ഗാം ചെയ്യുന്നില്ല, അവര് സെപ്പറേറ്റ് ആയിട്ട് നൂന് പറയുന്നുണ്ട്. അപ്പൊ അവിടെ ഇദ്ഗാമിന്റെ ഉന്ന നടക്കുന്നില്ല, അവരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. നൂനിനെ യാഇലേക്ക് ഇദ്ഗാം ചെയ്യണം, അതായത് നൂനിന്റെ മഖ്റജിലേക്ക് നാവ് പോവാനേ പാടില്ല. അതേപോലെ ഇനി തൻവീനിന് ശേഷമാണ് വരുന്നത് എങ്കിലോ അതേപോലെ തന്നെ. ഒരു ഉദാഹരണം പറയാം, തൻവീൻ വന്നു, റാക്ക് തൻവീൻ ഫത്ഹ വന്നു അല്ലേ, തൻവീൻ ഫത്ഹ വന്നു, ശേഷം വരുന്ന അക്ഷരം യറ ആണ്. അപ്പൊ എങ്ങനെ നമ്മളവിടെ ഓതുക, നേരത്തെ നൂനിന് ശേഷം യാ വന്നപ്പോ ഓതിയത് അതേപോലെ തൻമീനിനെ യാഇലേക്ക് ഇദ്ഗാം ചെയ്യ മണിക്കലോടുകൂടി ഓതുക. ഇനി അടുത്ത ലെറ്റർ ഏതാ, വാവ്. നൂനിന് ശേഷം വാവ് വന്നാൽ എങ്ങനെ ഉണ്ടാകും, ഇതേപോലെ നൂനിന് ശേഷം വാവ് വന്നാൽ നൂനിനെ വാവിലേക്ക് ഇദ്ഗാം ചെയ്യ, അപ്പൊ വാവിന് ശദ്ദായി, ശദ്ദായി എന്നിട്ട് ഹൈഷൂമ് കൊണ്ട് തൈമൂ കൊണ്ട് മണിച്ചോണ്ട് പോവുക. മിൻ വാലിൻ, മിൻ വാലിൻ, അവിടെ എങ്ങനെ നമ്മള് ചെയ്യ ഓതുക, മിൻ മീ കഴിഞ്ഞാൽ നെക്സ്റ്റ് പറയുന്നത് ശബ്ദുള്ള വാവാണ്, ഉന്നത്ത് ഹൈഷൂമിൽ നിന്ന് തരിമൂക്കിൽ നിന്ന്. ഇനി ഇതേ വാവ് വരുന്നത് തൻമീനിന് ശേഷമാണെങ്കിലോ, ഉദാഹരണം പറയാ, സിറാജൻ ഹാജ, സിറാജൻ തൻമീനിന് ശേഷം വരുന്നത് വാവ്. അപ്പൊ എന്ത് ചെയ്യും, നേരത്തെ നമ്മൾ ചെയ്തതുപോലെ ഈ തൻമീനിനെ വാവിലേക്ക് ഇദ്ഗാം ചെയ്യുക, ഇത് ശബ്ദമുള്ള വാവായി മണിച്ചുകൊണ്ട് പറയാ, സിറാജൻ വഹാജ, സിറാജൻ
ക്ലാസ്സിലെ റെക്കോർഡ് വരുന്ന വിചാരിച്ചിട്ട് ശ്രദ്ധിക്കാണ്ടിരിക്കണ്ട കേട്ടോ. റെക്കോർഡ് കേൾക്കണതും ക്ലാസ് നേരിട്ട് കേൾക്കണതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഇപ്പൊ തിരിഞ്ഞാല് നല്ലോണം തിരിയും, പിന്നെ റെക്കോർഡാവുമ്പോ നമുക്ക് അത്രത്തോളം ശ്രദ്ധിക്കാൻ കഴിഞ്ഞോളണമെന്നില്ല. അതുകൊണ്ട് നല്ലോണം വേറെ ചുവലുകളൊക്കെ നമ്മുടെ ശ്രദ്ധ തിരിക്കുന്ന ചുവല് വല്ലതും നമ്മളെ ചുറ്റുവട്ടത്തുണ്ടെങ്കിൽ അതൊക്കെ സ്റ്റോപ്പ് ചെയ്ത് ക്ലാസ് തന്നെ ഏകാഗ്രതയോടുകൂടി പോയി. ഇനി സാക്കിന നൂനിന് ശേഷം ഇനി വരുന്ന അക്ഷരം മൂന്നാമത്തെ ലെറ്റർ, അതേതാ? അല്ല, യൂമനു എന്ന് പറയുമ്പോ മീമാണ്. അപ്പോ നൂൻ ശേഷം മീം വന്നാൽ എങ്ങനെ ഉണ്ടാകും? ഉദാഹരണം പറയാം. മിൻ മാ ഇൻ. അവിടെ നൂനിനെ മീമിലേക്ക് ഇത് കാമ ചെയ്ത് ശബ്ദമുള്ള മീമാക്കി ഉന്നത്തോടുകൂടി വായിക്കുക. അപ്പൊ എങ്ങനെ അവിടെ ഉച്ചാരണത്തിൽ നൂൻ ഉണ്ടാവില്ല, മീമേ ഉണ്ടാവുള്ളൂ. ഈ നിയമങ്ങളൊക്കെ ഇങ്ങനെ ഞാൻ ഓരോ ക്ലാസ്സിൽ ഈ പഠിപ്പിക്കുന്ന നിയമങ്ങളൊക്കെ ഇങ്ങനെ കർശനമായി കറക്റ്റ് അങ്ങ് പഠിച്ചാലേ പിന്നെ ക്ലാസ്സിൽ പാഠം ഓതിത്തരുന്ന സമയത്ത് നമുക്ക് പേക്കൂല. അത് ശരിക്കും കറക്റ്റ് ഓർമ്മ ഉണ്ടാവും, ആ ഇവിടെ ആ അന്നശ്വരാണല്ലോ, അത് കഴിഞ്ഞാൽ ഇതാണല്ലോ, ഒക്കെ ശരിക്കും കറക്റ്റ് ഓർമ്മ ഉണ്ടാവും. ഇൻഷാല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇനി നൂനിന് ശേഷമാണ് മീമം വന്നത്. ഇനി തൻവീറിന്റെ ശേഷം മീമം വന്നാലോ? തൻവീറിന്റെ ശേഷം മീമം വന്നാൽ ആ ആയത്തിൽ തന്നെ അതിന്റെ ബാക്കി തൻവീറിന്റെ ശേഷം മീമാണ്. തൻവീൻ കസ്റാണ്, ശേഷം വന്നച്ചരോ മഹീൻ എന്ന മീമാണ്. അപ്പൊ എങ്ങനെയാ അവിടെ ഊതുക? തൻവീനിനെ മീമിലേക്ക് ഇതവാമ ചെയ്ത് ചെദ്ദുള്ള മീമാക്കി മണിച്ചു കൊടുക്കും. അപ്പോ നൂന്റെ ശേഷം മീമ്, തൻവീന്റെ ശേഷം മീമ്, രണ്ടു ഒരു ഉദാഹരണത്തിൽ രണ്ടും ഇതാമിന്റെ മുന്നേ. ഇനി സാക്കിനായ നൂന് ശേഷം വരുന്ന നൂന് തന്നെയാണ്. യൂമനു എന്നതിൽ അവസാനത്തെ അക്ഷരം നൂന്, അതാണ് ഇനി നൂന്റെ ശേഷം വരുന്നത്. സാക്കിനായ നൂന് ശേഷം നൂന് തന്നെ വന്നാൽ എങ്ങനെ ഉണ്ടാവും? ഉദാഹരണം പറയാം. മിൻ നബാതിൻ, മിൻ നബാതിൻ. അപ്പൊ അവിടെ നൂനിനെ നൂണിലേക്ക് ഇദ്ഗാം ചെയ്യണം, അപ്പൊ ശബ്ദമുള്ള നൂനാവും. നമുക്ക് സാധാരണ അറിയാവുന്നത് ഇദ്ഗാം താമിൽ പെട്ടതാണ്. അപ്പൊ മിൻ നബാതിൻ, മിൻ നബാതിൻ. നൂനിന്റെ ശേഷം നൂന് വന്നു, നൂനിനെ നൂണിലേക്ക് ഇദ്ഗാം ചെയ്തു, എന്നിട്ട് ഉന്നത്തോടുകൂടി മിൻ നബാതിൻ ശത്ത. ഇനി ഈ നൂന് വരുന്നത് തൻവീന് ശേഷമാണെങ്കിലോ? തൻവീന്റെ ശേഷമാണെങ്കിൽ തൻവീനിനെ നൂനിലേക്ക് ഇദ്ഗാം ചെയ്ത് അവിടെയും ശത്തുള്ളൊരു നൂനാക്കി പറയണം. അപ്പൊ എങ്ങനെ? റസൂലൻ നബിയ, റസൂലൻ തന്നീൻ വന്നു, തന്നീനേശം വന്ന അക്ഷരം നൂൻ. അപ്പൊ എങ്ങനെ പറയാ ഓതുക? റസൂലൻ നബിയ. ഈ നാലക്ഷരങ്ങളും യൂമനു എന്ന നാലക്ഷരങ്ങളും നൂനിന്റെ ശേഷം വന്നാലും തൻവീന്റെ ശേഷം വന്നാലും ഇനി ഖുർആനിലെ ഫാത്തിഹ മുതൽ നാസ് വരെ ഏത് സ്ഥലത്തും ഇദ്ഗാം യൂന ചെയ്ത് ഞാൻ ഓതും. ആ ഒരു ധൈര്യം കണ്ടു പറഞ്ഞു. ഇനി ഏതെങ്കിലും ഒരു അപരിചയമില്ലാത്ത ആയത്ത് ഓതുമ്പോഴേക്ക് ഒപ്രാളപ്പെടരുത്.
നമ്മൾ ഈ റൂൾ അങ്ങ് പഠിച്ചു വെച്ചാൽ ആ റൂൾ എവിടെ വന്നാലും കറക്റ്റ് ആയിട്ട് ഓടാൻ കഴിയും. ഇനി നമ്മളിവിടെ ശ്രദ്ധിക്കണം. ഇപ്പൊ ഇത് മനസ്സിലായല്ലോ, അടിവരട്ട് മനസ്സിലാക്കുക. സാക്കിനായ നൂന് തന്നീൻ എന്നിവക്ക് ശേഷം യൂമനു എന്ന നാലിൽ ഒരു അക്ഷരം വന്നാൽ നൂന് തന്നീനെ ശേഷം വന്ന അക്ഷരത്തിലേക്ക് ഇദ്ഗാം ചെയ്യുക, ചെദ്ദുള്ള ഒരു അക്ഷരമാക്കുക, എന്നിട്ട് മണിക്കലോടെ ഓടുക. ഇവിടെ മനസ്സിലാക്കുക, നാലക്ഷരമുണ്ട്, യൂമനു യാതു വാവ് നീമിനു. അവിടെ ഇദ്ഗാം ചെയ്യുമ്പോ ഇദ്ഗാമിന് ചെറിയ മാറ്റമുണ്ട് അല്ലെ. മഞ്ഞശ എന്ന് പറയുമ്പോ ഉള്ളതുപോലെ അല്ല, മന്നശ എന്ന് പറയുമ്പോ. അപ്പൊ അവിടെ ഒരേറ്റക്കുറച്ചിലുണ്ട്. മീമും നൂനും രണ്ടും അതിന്റെ സൃഷ്ടിപ്പിൽ തന്നെ ഉന്നത്തുള്ള അക്ഷരങ്ങളായതുകൊണ്ട് നൂനും മീമും ഉന്നത്തോടുകൂടെ അല്ലാതെ പറയാൻ കഴിയൂലല്ലോ. ആ ലെറ്റർ പറയണമെങ്കിൽ തന്നെ എന്ത് വേണം? മൂക്ക് വേണം നടത്തും. മൂക്കില്ലാത്തവർക്ക് നൂനും മീമും പറയാൻ കഴിയും. അപ്പോ ജലദോഷം പിടിച്ച ആൾക്കാർ നീമും നൂനും പറഞ്ഞാൽ നമുക്ക് സാധാരണ നമുക്ക് കേട്ടാൽ തന്നെ നമുക്കറിയാവുന്നതാണ്. നല്ല ജലദോഷം പിടിച്ച ഒരാൾ ഉമ്മാനെ വിളിച്ച അഭാഗങ്ങളായി ശരിക്കും ഉമ്മ ആവൂല. സോറി, നൂനും മീമും ഈ രണ്ടക്ഷരങ്ങളും ഖിൽഖത്തിൽ തന്നെ അതിനൊരു ഉന്നത്തുള്ളത് കൊണ്ട് താക്കിനായ നൂന തന്മീനെ ഈ രണ്ടക്ഷരങ്ങളിലേക്ക് ഇദ്ഗാം ചെയ്യുമ്പോൾ അവിടെ താമായ ഇദ്ഗാം ഉണ്ടാവും, ഒരു കംപ്ലീറ്റ് ആയ ഇദ്ഗാം. അതുകൊണ്ട് ആ രണ്ട് ഇദ്ഗാം എന്തായിരിക്കും? ഇദ്ഗാം താമ എന്ന് പറഞ്ഞ വിഭാഗത്തിൽ പെട്ടതാണ്. അതേ സമയത്ത് യാഇലേക്കും വാവിലേക്കും നൂന തന്മീനെ ഇദ്ഗാം ചെയ്യുമ്പോ യാവും വാവും സൃഷ്ടിപ്പിൽ തന്നെ ഒരു ഉന്നത്തില്ലാത്ത അക്ഷരങ്ങളായതുകൊണ്ട് അതിലേക്ക് ഇദ്ഗാം ചെയ്യുന്ന സമയത്ത് ഇദ്ഗാം എന്താകൂല? അവര് താം ആകൂല, അത് നാഖിസ് എന്നാണ്. ഇദ്ഗാം നാഖിസ്. അപ്പോൾ അത് നമ്മളെ ഈ ഹുക്കുമിൽ പെട്ടതല്ല, അതൊരു എക്സ്ട്രാ വിഷയം ഞാൻ കൂട്ടത്തിൽ പറഞ്ഞതാണ്. ഇനി നമ്മൾ പറഞ്ഞതുമായി ബന്ധപ്പെട്ട ഒരു വിഷയം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, ഈ നാല് അക്ഷരങ്ങളും നൂന വാവ മീമയ അല്ലെങ്കിൽ ഈ നാലക്ഷരങ്ങളും നൂന് തന്മീന് ശേഷം വന്നാൽ ഇദ്ഗാം ഗുന്ന ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ തിരിച്ച് അങ്ങോട്ട് ചോദിക്കുള്ളൂ ചോദ്യം. അപ്പൊ നമ്മൾ യാസീൻ വൽ ഖുർആനിൽ ഹക്കീം ഓതുമ്പോ യാസീൻ നൂന് വന്നില്ലേ അവസാനം, വൽ ഖുർആനി വാവ് വന്നില്ലേ, അപ്പൊ നമ്മളവിടെ ഇദ്ഗാം ഗുന്ന ചെയ്താണോ ഓതല്? നമ്മളെ നിയമപ്രകാരം എങ്ങനെ ഓതണം? യാസീഖുർആാനിന്ന് ഓതണം, കണ്ടേ. പക്ഷേ നമ്മുടെ ഖിറാഅത്തിന്റെ ഇമാം ഹഫ്സ റഹിമഹുള്ള നമുക്ക് ഓതി തന്നത് അങ്ങനെയല്ല, അവിടെ ഇദ്ഗാം ചെയ്യാതെയാണ്. യാസീൻ എന്ന സ്ഥലത്ത് നൂനെ വാവിലേക്ക് ഇദ്ഗാം ചെയ്യാതെയാണ് നമ്മുടെ ഇമാം നമുക്ക് ഓതി തന്നത് അവിടെ. അതുകൊണ്ട് യാസീൻ വൽ ഖുർആനിൽ ഹകീം, മനസ്സിലായില്ലേ? അപ്പൊ ഈ പൊതു റൂള്, ഈ പൊതുവായ ഈ റൂൾ അവിടെ ബാധകമല്ല എന്നാണ്. പിന്നെ വേറൊരു സൂറത്ത് ഉണ്ട്, സൂറത്തുൽ ഖലം, അവിടെയും ഇതേ നിയമം. നൂൻ വൽ ഖലമി വമാ യസ്തുറു, അവിടെയുണ്ട് സാക്കിനായ നൂന് ശേഷം വാവ് വന്നിട്ടുണ്ട്, അവിടെ നമ്മൾ എങ്ങനെ ഓതാറില്ല? ഇദ്ഗാം ചെയ്യാറില്ല. അപ്പൊ ഈ രണ്ട് സ്ഥലങ്ങളിലും നമ്മുടെ ഇമാമ് അങ്ങനെ ഇൽഹാർ ചെയ്താണ് ഓതി തന്നത്, അതുകൊണ്ട് നമ്മളും അതിത്തിബായ് ചെയ്തുകൊണ്ട് അവിടെ ഇൽഹാർ ചെയ്യും. ഇനി ഒരു കാര്യം കൂടി ഇമ്പോർട്ടന്റ് ആയിട്ട് ഇവിടെ നമ്മൾ മനസ്സിലാക്കണം. സാക്കിനായ നൂൻ തന്മീൻ എന്നിവക്ക് ശേഷം ഈ യാഉ വാവ് മീം നൂന് നാലക്ഷരങ്ങൾ വന്നാൽ ഇദ്ഗാമും ഗുന്ന ചെയ്യണം എന്ന് പറഞ്ഞത് രണ്ടും രണ്ട് കലിമത്തിൽ വന്നാൽ മാത്രമാണ്. ഏത് രണ്ടും? നൂന് തന്മീൻ ഒരു കലിമത്തിന്റെ ഒരു വേർഡിന്റെ ലാസ്റ്റിലും യൂമനു എന്ന നാലാലൊരക്ഷരം നെക്സ്റ്റ് കലിമത്തിന്റെ ഫസ്റ്റിലും. ഇപ്പോൾ വന്ന് പറഞ്ഞ ഉദാഹരണങ്ങളൊക്കെ നിങ്ങൾ നോക്കി, എല്ലാ ഉദാഹരണവും അങ്ങനെയാണ്. മൈ
എന്നതിന്റെ അവസാനമാണ് നൂനുള്ളത്. യശാന്റെ ഫസ്റ്റിലാണ് യാ ഉള്ളത് അല്ലേ. മിൻ നബാത്തിൻ, മിൻ എന്നതിന്റെ ലാസ്റ്റിലാണ് നൂനുള്ളത്. നബാത്തിന്റെ ഫസ്റ്റിലാണ് ഹർക്കത്തുള്ള നൂനുള്ളത്. അപ്പൊ ഇതൊക്കെ നൂന് തൻവീൻ ഒരു കലിമത്തിന്റെ ലാസ്റ്റിലും, യൂമനു എന്ന നാലിൽ ഒരു അക്ഷരം നെക്സ്റ്റ് കലിമത്തിന്റെ ഫസ്റ്റിലും വന്നാലാണ്, ഇങ്ങനെ രണ്ട് കലിമത്തിലായി വന്നാലാണ് ഇദ്ഗാമിന്റെ കുന്നെ ചെയ്യണം എന്ന നിയമം ഉള്ളത്. അപ്പൊ ഉസ്താദെ, രണ്ടും കൂടി ഒരു കലിമത്തിൽ വന്നാലോ? ഒരു കലിമത്തിൽ വന്നാൽ നമ്മുടെ ഖിറാഅത്ത് പ്രകാരം അവിടെ എന്ത് ചെയ്യാൻ പാടില്ല? ഇദ്ഗാമിന്റെ കുന്നെ ചെയ്യാൻ പാടില്ല. നമ്മൾ ഉദാഹരണങ്ങൾ പരിശോധിച്ച് നോക്കാം. ഖുർആനിൽ ഉണ്ട് ഒരു സ്ഥലത്ത് കിൻവാൻ, എന്നതിൽ നൂന്റെ ശേഷം വാവ വന്നത്, അവിടെ നമ്മൾ കിൻവാൻ എന്ന് പറയാറില്ല, പറയാൻ പാടും ഇല്ല, നിയമത്തിന് വിരുദ്ധാണ്. എന്താ നിയമം? രണ്ടും രണ്ട് കലിമത്തിൽ വന്നാലേ ഇദ്ഗാമിന്റെ ഉന്നയുള്ളൂ, രണ്ടും ഒരു കലിമത്തിൽ വന്നാൽ അവിടെ ഇൽഹാർ ചെയ്യണം എന്നാണ് നിയമം. ഇനി അടുത്തൊരു വേറെ ഉദാഹരണം നോക്കുക. നൂന്റെ ശേഷം യാ വന്നു, പക്ഷെ ഒരു കലിമത്തിലാണ്, അതുകൊണ്ട് ബുയ്യാ എന്ന് പറയാൻ പാടില്ല, ബുൻ യാൻ ഇൽഹാർ ചെയ്യണം. അതേപോലെ വേറൊരു വേർഡാണ് സ്വിൻവാൻ, നൂന്റെ ശേഷം വാവ് വന്നു, അതേ കലിമത്തിൽ തന്നെയാണ്, അതുകൊണ്ട് അവിടെയും എന്ത് പാടില്ല? ഇദ്ഗാമിന്റെ ഉന്ന പാടില്ല. വേറൊരു ഉദാഹരണമാണ് ദുനിയ. സാധാരണ നമ്മളൊക്കെ പറയുന്ന വാക്ക്, ബാക്കിയുള്ള വേർഡുകളൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ലെങ്കിലും ദുനിയാവ് നമ്മളൊക്കെ പറയണത്. നമ്മൾ ആരെങ്കിലും സാധാരണ ദുനിയാവ് എന്ന് പറയലുണ്ടോ? ദുവിന്റെ ശേഷം യാ വന്നാൽ ഇദ്ഗാമിന്റെ ഉന്ന വേണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ആരെങ്കിലും ദുനിയാന്ന് ഇദ്ഗാമ ചെയ്യാറുണ്ടോ? അതുകൊണ്ട് ദുനിയ എന്നതും ഇദ്ഗാമ ചെയ്യാതിരിക്കാൻ കാരണം അത് രണ്ടും ഒരു വേർഡിലായത് കൊണ്ടാണ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. അപ്പോ നാലക്ഷരാണ് യാഗ വാവ് മീമനൂന്, ഈ നാലക്ഷരങ്ങൾ പ്രത്യേകം നമ്മളെ മൈൻഡിൽ നോട്ട് ചെയ്യുക. ചാക്കിനായ നൂൻ തന്നതിന് ശേഷം വന്നാൽ ഇദ്ഗാമിന്റെ ഉന്ന ചെയ്യണം, മണിച്ചുകൊണ്ട് ഇദ്ഗാമ ചെയ്യണം. ഇത് എവിടേക്ക് ബാധകമല്ല? യാസീൻ വൽ ഖുർആനിലും ബാധകമല്ല, നൂൻ വൽ ഖലമിലും ബാധകമല്ല. അതേപോലെ ഈ രണ്ടും നൂൻ തൻവീൻ എന്നിവയും യൂമനു എന്ന നാലാകരക്ഷരവും രണ്ട് കലിമത്തിലായി വന്നാലേ എന്തുള്ളൂ? ഇദ്ഗാമ ഉന്ന ഉണ്ടാവുകയുള്ളൂ. ഒരു കലിമത്തിൽ വന്നാൽ ഇൽഹാറാണ് ചെയ്യേണ്ടത്. ഇത്രയും കാര്യങ്ങൾ ശരിക്കും മനസ്സിലാക്കി വെക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല ബർക്കത്ത് നൽകുമാറാകട്ടെ. നമുക്ക് എല്ലാവർക്കും അല്ലാഹു സർവ ഖൈറുകളും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പഠിച്ച നിയമങ്ങളൊക്കെ നമ്മൾ ഖിറാഅത്തിൽ പ്രാവർത്തികമാക്കി പ്രാക്ടിക്കലാക്കി കൊണ്ടുവരാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ.